അങ്ങനെ ഇനി ഏതാണ് മിനിറ്റുകൾ അല്ലെങ്കിൽ ഏതാണ് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അൻവറിന്റെ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം എന്ന് പറയാൻ? ഈ ഏതാനും ദിവസങ്ങൾ മുമ്പാണ് അൻവർ പറഞ്ഞത് ഈ വിശദീകരണ യോഗം ഞാൻ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ പറയും എന്ത് പറയണം എന്നൊരു കാര്യം. പക്ഷെ അന്ന് സദാത്തലം പറഞ്ഞു വെച്ചാൽ കുറച്ച് ആളുകൾ മാത്രമേ ഈ പരിപാടിക്ക് ഇവിടെ ഈ പൊതുയോഗം കാണാം. പക്ഷെ എന്നാൽ മലയാളി വാർത്ത അക്ഷരാർത്ഥം എന്താണ് ഞെട്ടിപ്പൊരിക്കുന്ന രീതിയാണ്. വൻ ജനാവലി, ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമല്ല, ഒരു എന്തെങ്കിലും മുഖ്യമന്ത്രി ഒരു MLA വന്ന് പങ്കെടുക്കുന്ന ചടങ്ങ് എന്നുള്ള അത്രമാത്രം ജനങ്ങളാണ് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് ജനങ്ങളാണ് ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരെന്ന് ചോദിക്കും, കേട്ടാ എന്താ പറയുന്നു യോഗം കണ്ടിട്ട്? എന്നാ നല്ല ഉഷാറായിട്ടുണ്ട്, ആള് വന്നിട്ടുണ്ട്, ഉഷാറാണ്. അൻവർ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നുണ്ടോ? നമുക്കറിയില്ല. അതോ ഇപ്പൊ ഈ വിശദീകരണം അൻവർ പറഞ്ഞ് കേൾക്കേണ്ടി വന്നതാണോ? അതെ, കേൾക്കേണ്ടി വന്നതാണ്. ഇപ്പൊ ഒരുപാട് ജനങ്ങൾ നമ്മുടെ അടുത്തുള്ളതാണ്, രണ്ട് പേർ ചേട്ടനുണ്ട്. ചേട്ടാ എന്ത് പറയുന്നു? BB അൻവർ പറഞ്ഞ കാര്യം സത്യസന്ധമായ കാര്യമാണ്. അതിനുവേണ്ടി അവൻ നിലപാടിൽ അവന്റെ കൂടെ നിൽക്കാൻ വേണ്ടി വന്ന ഒരു പുതിയ രാഷ്ട്രീയം പ്രഖ്യാപിക്കുകയാണെങ്കിൽ, പാർട്ടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോവാണെങ്കിൽ അപ്പാർട്ടി ആ പാർട്ടി ബന്ധനം എടുക്കും. ഒരുപാട് മറ്റു ചേട്ടന്മാർ നന്നടത്തോട് തന്നെ ഉണ്ട് ചേട്ടാ. ഇപ്പൊ അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി ഇന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ജനങ്ങളുണ്ടാവും, അൻവറിനോട് ജനങ്ങളുണ്ട്. മുഖ്യമന്ത്രി ആരോപണം പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചിട്ടുണ്ട്? എത്ര ആരോപണം? 90% ഉറപ്പായിട്ട് പറയുന്നത് 90%. ശരി, 100% ഉറപ്പ്. അൻവറിനെതിരെ കേരള സർക്കാരിന്റെ സമരം അല്ലെങ്കിൽ ഒരു കേസ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഒരു കേസ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അൻവറിനെതിരെ. പച്ചകള്ളാണ് അൻവർ ഇപ്പോഴത്തെ പിന്നെ കേസ് വന്ന്. അതിന് മുമ്പ് എന്താ കേസ് വരാനി? ഇപ്പോഴത്തെ കേസ് വന്ന് ഒരു പുതിയ സമ്മേളനം നടത്താന്ന് പറഞ്ഞപ്പോഴെ കേസ് വന്ന്. അതിന് മുമ്പ് വന്നില്ലല്ലോ, അതിന് മുമ്പ് വെട്ടി പൊട്ടിച്ചില്ലേ? അതിന് മുമ്പ് എന്തേ കേസ് വന്നതിലും വന്നോ? ഇപ്പൊ നിലമ്പൂര് സമ്മേളനം നടത്തി വിളിക്കും വന്ന് വീട്ടിൽ പൊട്ടുമ്പോ അതിന് കേസ് വരും, പലതും വരും. ഇതിന്റെ വേഗത്തിൽ പലതും സംഭവിക്കും. ഒപ്പുണ്ടോ മരിക്കുന്ന വരെ ആരോപണങ്ങൾക്ക് ശക്തമായിട്ട് ഒരു തെളിവ് സഹിതം നിരത്തട്ടെ. ഓന ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു ശക്തമായ ഒരു മറുപടി വരെ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. തയ്യാറാട്ടെ. അൻവറിന് ഒരുപാട് ജനപിന്തുണ ഉണ്ട് എന്നാണ് നമുക്ക് ഈ പൊതുവേദിയിൽ വന്നപ്പോ തന്നെ കാണാൻ കഴിയുന്നത്. ഒരുപാട് ആളുകൾ തന്നെ ഈ പൊതുവേദിയിൽ വന്നിട്ടുണ്ട്. അൻവർ 7:30 പറഞ്ഞെങ്കിലും 7:30 ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന തരത്തിൽ മറ്റു ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തുണ്ട്. ഇപ്പൊ അൻവർ ഇന്നൊരു പൊതുയോഗം വിളിച്ചിരിക്കുകയാണ്. ഈ പൊതുയോഗത്തിൽ അറിഞ്ഞത് അനിവാര്യമായ ഒരു പൊതുയോഗം തന്നെയാണ്. ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരെല്ലാം അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് വളരെ ആദരവോടുകൂടിയാണ് എല്ലാവരും കാണുന്നത്. അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഈ പാർട്ടിയിൽ നിന്ന് പോയതിൽ എല്ലാവർക്കും സങ്കടമുണ്ട്. ഇവിടെ വന്നവരിലൊക്കെ സഖാക്കളുണ്ട്, അദ്ദേഹത്തിന്റെ അനുയായികളുണ്ട്. ഞാൻ ആ മണ്ഡലക്കാരനാണ്. നിലമ്പൂർ ജന അൻവറിനോടൊപ്പം? നിലമ്പൂരിലുള്ള ജനങ്ങൾ അൻവറിന്റെ കൂടെയാണോ? അൻവറിന്റെ കൂടെ തന്നെയാണ് ജനങ്ങള്. അതിലിപ്പൊ രണ്ടു കൂട്ടർക്കും കുറച്ച് തെറ്റി പറ്റിയിട്ടുണ്ട്. പെട്ടെന്നായി പോയി അൻവറിനെ പെട്ടെന്ന് ഇങ്ങനെ പുറത്താക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരെല്ലാം കാണുന്നത്. അപ്പൊ ഇവിടെ വന്നവരെ മുഴുവനും കണക്കാക്കണ്ട. എങ്കിലും ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ ഒരു മനസ്സിൽ അൻവർ എന്നും ഒരു വലിയ പ്രതീകം തന്നെയാണ്. ഭീഷണി ഉണ്ടായിരുന്നു അൻവർക്ക് നേരത്തെ, എന്ത് തോന്നുന്നു? സഖാക്കള് ഭീഷണി ഒന്നും അൻവർക്ക്. അൻവർ എന്നും ഇവിടെ സ്വതന്ത്രനായിട്ട് നിൽക്കണമെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ സ്വതന്ത്രനായിട്ട് ഇവിടെ നിന്നോട്ട് അൻവർ എന്ന് തന്നെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കും. ജയിക്കും സ്വതന്ത്രനായിട്ട്. PC ജോർജ് ജയിച്ചില്ലേ? പിന്നെ എന്താ അൻവർ ജയിക്കണേല്? അൻവറിന് ഒരുപാട് ജനപിന്തുണയുണ്ട്. നമുക്ക് ഒരുപാട് ആളുകളെ ഇവിടെ ഒരുപാട് ആളുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അൻവറിന്റെ ഫോട്ടോ വെച്ചോണ്ട് ഒരു ചേട്ടൻ നമ്മുടെ അടുത്തുണ്ട്. ചേട്ടാ അൻവറിന്റെ പിന്തുണയിട്ട് വന്നതാണോ? തീർച്ചയായിട്ടും അൻവറിന്റെ പിന്തുണയിൽ വന്നാണ്. ഒരുപാട് ആരോപണങ്ങളുണ്ട് അൻവർ പറഞ്ഞത്, അതെല്ലാം സത്യം തോന്നുന്നുണ്ട്? അൻവർ പറഞ്ഞതെല്ലാം സത്യമാണ്. അൻവർ പറഞ്ഞതെല്ലാം സത്യമാണ്. അൻവർ ഇന്നൊരു പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. അൻവറിന്റെ കൂടെ ഉണ്ടാവും, ഫുൾ സപ്പോർട്ടിൽ ഉണ്ടാവും. അൻവർ ഒരു ബൈ ഇലക്ഷൻ നിലമ്പൂര് വരികയാണെങ്കിൽ അൻവർ വീണ്ടും നിന്നാൽ ജയിക്കും? എല്ലാവരും അൻവറിന്റെ കൂടെ ഉണ്ടാവും. ജനങ്ങൾ അൻവറിന്റെ ഒപ്പമാണോ? ജനങ്ങൾ അൻവർ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അൻവറിനെതിരെ സദാർത്ഥമായ ഒരു ഭീഷണി മുഴക്കിയിരുന്നു. ആ ഭീഷണി ഒന്നും വിലപ്പോലാക്കും. ജനങ്ങള് നീതിക്കൊപ്പം നിക്കുള്ളൂ, ന്യായത്തിന്റെ ഒപ്പം നിക്കുള്ളൂ. ഒരു MLA പോലും ഇവിടെ നീതി കിട്ടില്ല. സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് അത് മനസ്സിലാക്കി, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാന്ന് തോന്നുന്നു? ശരിയപ്പറ്റല്ല, അതിന് പുറത്താക്കല്ലല്ലോ ചെയ്യാ. ഒരു അന്വേഷണം, ഈ ആരോപിക്കപ്പെട്ട വ്യക്തിനെ സസ്പെൻഡ് ചെയ്തിട്ടോ, തൽക്കാലം സസ്പെൻഡ് ചെയ്തിട്ടോ ഒരു അന്വേഷണം അല്ലേ വേണ്ടത്? അല്ലാതെ പുറത്താക്കലാണോ? അതാണ് ന്യായം.
അതിനെതിരാണ് ഞങ്ങൾ അൻവറിന്റെ കൂടെ നിൽക്കുന്നത്. ഇങ്ങനൊരു ഫോട്ടോ വെച്ച് അൻവറിന്റെ ഒരു ഫാൻസ് ഉള്ളോണ്ടാണ് അൻവറിന് ഇഷ്ടമാണ്, തീർച്ചയായിട്ടും ഇരുന്നൂറ് പേര് പൊതുയോഗത്തിൽ തികയില്ല എന്നാ പറഞ്ഞത്. ജലപ്രവാഹമാണ് ഇവിടെ ഇരിക്കുന്നത്. ഫുൾ കാണിച്ചു കൊടുക്കുക, ഫുൾ കാണത്തെ ജലപ്രവാഹമാണ് ഈ വന്നതിൽ. ഈ വന്ന ആയിരത്തി ആളുകൾ ഇതിൽ സഖാക്കന്മാരെ ഞാനും എല്ലാരും ഉണ്ട്. സഖാക്കളും എല്ലാ വിഭാഗങ്ങളും ആളുകളും പങ്കെടുക്കുന്നു. എല്ലാ ജനങ്ങളും ശക്തമായിട്ടുണ്ട്. നിലമ്പൂരിലെ ജനം അൻവറിന്റെ കൂടെ ഉണ്ട്. ഉറപ്പായിട്ടുണ്ട്. എല്ലാ ജനങ്ങളും അത് കാണാണ്ടല്ലോ ഇവിടെ ജനപ്രവാഹമാണ്. 200 പേര് തികയില്ല എന്നാ പറഞ്ഞത് ഈ വേദിയിൽ. ജനപ്രവാഹമാണ് കാണേണ്ടത്. താഴത്ത് തൊട്ട് നിലമ്പൂർ തൊട്ട് ഇതുവരെ ബ്ലോക്കാണ്, ഇതുവരെ ബ്ലോക്കാണ്. അത്രയും ജനങ്ങളാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അൻവറിനൊപ്പം 200 പേരല്ല, 1000+ ആളുകൾ നമ്മുടെ പെണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത്ര ആൾക്കാരെ പിന്തുണ അൻവറിന് ഉണ്ടെന്ന് ഉറപ്പാണ്. പിന്തുണ ഉണ്ട്, മരിക്കുന്നവരെ പിന്തുണ ഉണ്ട്. ഓണ വെട്ടിന് മുമ്പ് ഞങ്ങളെ വെട്ടേണ്ടി വരും. ആ അതാ ഞങ്ങള് രണ്ടു ദിവസം മുമ്പ് ഒരു ഭീഷണി ഉണ്ടായി സഖാക്കന്മാരെ. അൻവർക്ക് നിലമ്പൂരിന്റെ അനുശേദിനായ MLA ആണ്. അദ്ദേഹത്തെ തകർക്കാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയും. ബയ്യലക്ഷം വന്നാലും അൻവർ സൂപ്പർ ഉറപ്പായിട്ടും ജയിക്കുന്നില്ല, വിശ്വാസമാണ് ഞങ്ങൾക്ക്. എന്തായാലും ഇപ്പം ഒരു ബയ്യലക്ഷം വന്നാലും അൻവർ ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അതിനെ പറ്റിയ ജനങ്ങളാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് ജനങ്ങൾ, അതായത് 200 പേര് മാത്രമാണ് ഈ പരിപാടിക്ക് വരുമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഏഴ് മറ്റൊരു ചേട്ടൻ നമ്മളെ എടുത്തു, ചേട്ടാ അൻവറിനൊരു രാഷ്ട്രീയ യോഗം വിളിച്ചിരിക്കുകയാണ്, എന്ത് തോന്നുന്നു? അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ. ആ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പട്ടാമ്പി എന്നാണ്. അദ്ദേഹം ഞാനൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനാ. ഇദ്ദേഹത്തിന്റെ നിലപാട് വീരത്വം ഒഴിവാക്കി തല ചേതിക്കപ്പെട്ടു കഴിഞ്ഞാലും ഞാൻ പിടിച്ച് ഞാൻ പറയുന്ന വിവരാവകാശങ്ങൾ അതിനുള്ള നിലപാട് വ്യക്തമാക്കാൻ ഞാൻ തയ്യാറാണ്. അത് 51 വെട്ട് വെട്ടിയാലും 101 വെട്ട് വെട്ടിയാലും എന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും എന്റെ വിവരങ്ങൾ അറിയിക്കും. അത് ഈ കേരളത്തിന്റെ 14 ജില്ലകളിലും ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയേ ഞാൻ ഒതുങ്ങുന്ന ആ സന്ദേശത്തിനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പട്ടാമ്പി എന്ന് ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാ അഭിവാദ്യങ്ങളും അധ്യാത്മങ്ങളും അർപ്പിക്കുന്നു. സദാക്കന്മാരുടെ ഭീഷണി ഒന്നും വേണ്ട അൻവറിനോട്. ആരുടെയും ഭീഷണി, സഖാവി എന്നല്ല കോൺഗ്രസ് എന്ന ആരുടെയും ഭീഷണി അൻവറിനോട് വേണ്ട. അൻവർ ജീവിച്ചിട്ടെങ്കിൽ, ജീവിച്ചാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനക്ക് മരണമുണ്ട്. അത് വർഷവർത്തിന്റെ കൈകൊണ്ടാണെങ്കിൽ കൈകൊണ്ടാവട്ടെ, അതല്ല ആശയം കൊണ്ടാണെങ്കിൽ ആശയം കൊണ്ടാവട്ടെ എന്നൊരൊറ്റ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്തിറങ്ങിയിട്ടുള്ള എല്ലാ അഭിവാദ്യങ്ങളും വീണ്ടും ആർപ്പിക്കുന്നത്. എന്തായാലും അൻവറിന് 200 പേരെ പിന്തുണ മാത്രമല്ല, 1000+ ആൾക്കാരുടെ പിന്തുണ ഉണ്ട് നോക്ക ഉറപ്പായിരിക്കുകയാണ്. നിലമ്പൂരിലെ ഏതാനും മണിക്കൂറുകൾ 7 അൻവർ ഈ സ്റ്റേജിൽ വന്ന് തനിക്ക് എന്താണ് ജനത്തോട് പറയാനുള്ള നമുക്ക് കണ്ടറിയാം. എന്തായാലും നിലമ്പൂരിൽ നിന്ന് ക്യാമറമാൻ രാജൻ, റിപ്പോർട്ടർ അഭിലാഷ്.